രാഷ്ട്രീയ നേതാക്കന്മാർ രാഷ്ട്രീയമാണ് പറയുക അതിൽ രാഷ്ട്രീയമുണ്ടോ എന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം എന്താണ് രാഹുൽ ഗാന്ധി പറഞ്ഞതിൻ്റെ പോളിറ്റിക്സ് എന്താണ് നേരത്തെ ഡോക്ടർ വിജയകുമാർ നോഷണൽ ആയിട്ടുള്ള ലോസ് അതുപോലെ തന്നെ ക്യാപിറ്റലൈസേഷൻ ഇതൊക്കെ അതിനൊക്കെ ടെക്നിക്കലായിട്ട് എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമല്ല ഇതിനു മുമ്പും സെൻസെക്സ് കൂടിയിട്ടുണ്ട് വോളറ്റാലിറ്റി ഇൻഡെക്സ് വിക്സ് എന്നാണ് അതിനെ ചുരുക്കി പറയുന്നത് അപ്പോൾ നമുക്ക് വിക്സ് എന്ന് തന്നെ പറഞ്ഞാൽ വിക്സ് നമുക്ക് പരിചയമുള്ളൊരു വാക്കാണെങ്കിലും അതായത് ആണ് ഈ എന്താ പറയുക ഇൻഡെക്സ് ഓഫ് ഇയർ എന്നൊക്കെ പറയാവുന്ന അതിൻ്റെ ചാഞ്ചാട്ടത്തിൻ്റെ ഒരു സൂചികയാണ് അപ്പോൾ അത്തരത്തിലുള്ള വളറ്റാലിറ്റി ഇൻഡെക്സും നോഷണൽ ലോസ് നോഷണൽ ഗെയിൻ അതൊക്കെ വളരെ കറക്റ്റാണ് പക്ഷെ ഇവിടെ പ്രശ്നം എന്താണ് ഇവിടെ പ്രശ്നം ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന വാതുവെപ്പ് സംഘങ്ങളുമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി കൂട്ടുചേർന്ന് എന്തെങ്കിലും ചെയ്തോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതിലൊരു കാര്യം ഡോക്ടർ വിജയവന്മാർ പറഞ്ഞ ശരി എല്ലാവർക്കും നഷ്ടമുണ്ടായിട്ടില്ല എന്നാൽ ഇവിടെ ട്രേഡേഴ്സിനെ റെഗുലറായിട്ട് അതിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് നഷ്ടമുണ്ടായിട്ടുണ്ടോ അല്ലയോ ഇതിൽ ട്രേഡിങ്ങിൽ എവിടെയൊക്കെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ കാര്യങ്ങൾ വാതുവെപ്പിൽ വാതുവെപ്പ് ക്രിക്കറ്റിൽ വാതുവെപ്പുണ്ട് നിയമപരമായിട്ട് വാതുവെപ്പില്ല ഇപ്പോൾ ഐ കഴിഞ്ഞു ആര് ജയിക്കും ആര് തോൽക്കും വാതുവെപ്പ് ഉണ്ട് കുതിരപ്പന്തത്തിൽ കുതിരകൾക്ക് പണ്ടേ വാതു വയ്ക്കുന്നുണ്ട് അത് എന്താ പറയുക നിയമപരമായിട്ട് തന്നെ നമ്മുടെ പിന്നെ ഊട്ടിയിലും ബാംഗ്ലൂരും കൽക്കട്ടയിലും ഇന്ത്യയിലെല്ലാം മിക്ക സ്ഥലങ്ങളും ഒരുപാട് സ്ഥലങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ വാതു വയ്ക്കുന്ന ഒരു കാര്യമായി ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് മാറി എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും മൂന്നു ഒന്ന് ബി ജെ പിക്ക് മെജോറിറ്റി കിട്ടില്ല രണ്ട് ബിജോ ബി ജെ പിക്ക് ഭയങ്കരമായ മെജോറിറ്റി കിട്ടും മൂന്ന് ഒരു തൂക്ക് പാർലമെൻറ്റ് പോലെ എൻ ഡി എക്ക് മെജോറിറ്റി കിട്ടും അല്ലെങ്കിൽ ഒപ്പം ബി ജെ പിക്ക് മെജോറിറ്റി കിട്ടില്ല മൂന്ന് കാര്യങ്ങളാണ് ഈ കാര്യത്തിൽ വരെ ബെറ്റ് നടക്കുന്നുണ്ട് അങ്ങനെ ബെറ്റ് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതൊന്നും ഗുജറാത്തിൽ നിന്ന് വരുന്ന അമിത്ഷായെയും അല്ലെങ്കിൽ മോഡിയെയും ആര് പഠിപ്പിക്കേണ്ട കാര്യമില്ല ഇത് അവരുടെ ഈറ്റില്ലമാണതല്ല ഇവിടെ എന്താണ് അവർ ചെയ്തത് അവർ നമ്മുടെ ഇൻ ഇത് വന്നതോടുകൂടി എക്സിറ്റ് പോൾ വന്നതോട് കൂടി അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പായിട്ട് ഏതാണ്ട് ആ സന്ദർഭത്തിൽ ഇത് ജൂൺ നാലെന്ന് പറയുന്ന ഡേറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടാകുമെന്ന പ്രസ്താവന ചെയ്തത് അവരെ ബെറ്റിൽ പങ്കെടുത്തു എന്നതിന് തുല്യമാണ് അല്ലെങ്കിൽ സമാനമാണ് അപ്പോൾ ആ ബെറ്റുകാരുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കണം എന്നതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞതിൻ്റെ ജിസ്റ്റ് അല്ലെങ്കിൽ രക്ത ചുരുക്കം അതാണ് ഇപ്പോൾ എവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ സ്റ്റോക്കിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് സ്റ്റോക്കുകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇതിന് മുമ്പൊന്നും നമ്മൾ ഇന്ദിരാഗാന്ധി സ്റ്റോക്കെന്നോ മൻമോഹൻ സിംഗ് സ്റ്റോക്കെന്നോ ഒന്നും കേട്ടിട്ടില്ല ഇപ്പോൾ ഡോക്ടർ വിജയകുമാറിനെക്കാളും വളരെ വിശദമായിട്ട് അറിയാമല്ലോ മോഡി സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ അമ്പത്തിനാല് സ്റ്റോക്കുകളുണ്ട് ആ അമ്പത്തിനാല് സ്റ്റോക്കുകളിൽ കാനറ ബാങ്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഉണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അവരുടെ സ്റ്റോക്കിൻ്റെ വില അല്ലെങ്കിൽ അവരുടെ വില മാറുകയും കുറയും ചെയ്യുന്നുണ്ട് പക്ഷേ അതിൽ അദാനി സ്റ്റോക്കുമുണ്ട് റിലയൻസിൻ്റെ ഉണ്ട് അപ്പം അങ്ങനെ അമ്പത്തിനാല് സ്റ്റോക്കുകൾ മോഡിയുടെ ഓരോ ചലനവുമായി നേരിട്ട് ഏറിയും കുറഞ്ഞും നിൽക്കുന്നു എന്നുള്ളത് സ്റ്റോക്കുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് വളരെ കൃത്യമായിട്ട് അറിയുന്നൊരു കാര്യമാണ് ഇതിൻ്റെ ഫലമായിട്ട് നമ്മുടെ വിക്സ് വളൽറ്റാലിറ്റി ഇൻഡെക്സ് നമ്മുടെ അല്ലെങ്കിൽ ഫിയർ ഇൻഡെക്സ് ഇന്ന് അതിൻ്റെ സൂചിക ഒന്ന് രണ്ടോ എന്ന് പറയുന്നതിൽ ഹൈ ആയിട്ട് ഇരുപത്തിനാല് വരെ കയറിപ്പോയി എന്നാണ് പറയുന്നത് ഞാൻ അത് ഞാൻ ഞാനതിൽ ട്രേഡ് ചെയ്യുന്ന ആളുമല്ല എനിക്ക് ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല പക്ഷേ ഇത് കാണിക്കുന്നത് എന്താണ് ഈ പന്തയത്തിൽ ആര് ജയിക്കും തോൽക്കും എന്ന് പറയുന്നത് പോലും പന്തയമായി നിൽക്കുന്ന ഇന്ത്യൻ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ലോകത്തിലെ പന്തയ സാഹചര്യങ്ങളിൽ ബെറ്റിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ എന്തിന് പ്രധാനമന്ത്രി തന്നെ ഈ സ്റ്റോക്കിനെ കുറിച്ച് സംസാരിച്ചു ആ സ്റ്റോക്കിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഉയർന്നു പക്ഷേ റിയാലിറ്റിയിൽ താഴെ പോയി അപ്പോൾ ഇന്ന് അതേസമയം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മുന്നൂറ്റിമൂന്ന് സീറ്റ് എന്നുള്ള മാജിക് നമ്പർ ആയിരുന്നല്ലോ അവരുടെ കയ്യിൽ ആ മുന്നൂറ്റി മൂന്നിനപ്പുറത്തേക്ക് മുന്നൂറ്റി എഴുപത് എന്നാണ് മോഡി പറഞ്ഞത് ഇപ്പം ഞാൻ തിരിച്ച് റീവൈൻഡ് ചെയ്ത് ചിന്തിക്കുകയാണ് നമ്മളിത് ഒരു രാഷ്ട്രീയക്കാരൻ്റെ പ്രസ്താവന മാത്രമായിട്ടാണ് മുന്നൂറ്റി എഴുപത് എന്ന ബി ജെ പിയുടെ നമ്പറിനേം നാനൂറ് എന്ന എൻ ഡി എയുടെ നമ്പറേയും കണ്ടതെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ റീവൈൻഡ് ചെയ്ത് ചിന്തിക്കുമ്പോൾ ഈ മുന്നൂറ്റി എഴുപത് എന്ന ബി ജെ പിയുടെ വിജയസംഖ്യ പോലും ഒരു ഗാംബ്ലിങ്ങിനുള്ള ഒരു ചീട്ടായിരുന്നോ എന്ന് സംശയിക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് പക്ഷേ ആ ഗാംബ്ലിങ്ങിൽ ഇലക്ഷനിൽ തോറ്റതല്ല ആ ഗാംബ്ലിംഗിൽ മോഡിയും അദ്ദേഹത്തെ പിന്താകുന്ന മോഡി ഇട്ട് കളിക്കുന്ന ആളുകൾക്കും നഷ്ടം വന്നു ഒരു കാര്യം കറക്റ്റാണ് എല്ലാവർക്കും നഷ്ടം വന്നിട്ടില്ല അവർക്ക് നോഷണൽ ഗെയിൻ നോഷണൽ ലോസ് ഉണ്ടായിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്ക് നഷ്ടം നഷ്ടമൊന്നുമില്ല അതൊന്നും നമ്മുടെ ഇവിടെ പ്രശ്നമല്ല അതുകൊണ്ട് എല്ലാവർക്കും നഷ്ടമോ ലാഭമോ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതിനെ പൂർണ്ണമായി അംഗീകരിക്കുമ്പോൾ തന്നെ ഒരു സെറ്റ് ആളുകൾ ആയിരക്കണക്കിന് കോടി ലക്ഷക്കണക്കിന് കോടി ഉണ്ടാവില്ല ആ ഒരു ലക്ഷം കോടിയിൽ അയ്യായിരം കോടിയോ ആറായിരം കോടിയോ ആയിരിക്കാം ആയിരക്കണക്കിന് കോടി രൂപയുടെ സ്കാം നടത്തുന്ന തരത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും അതുപോലെ പ്രധാനമന്ത്രി മറ്റ് മന്ത്രിമാരും അതിൽ അവരുടെ ചീട്ടെറിഞ്ഞു നമ്മൾ പറയില്ലേ ആ റിങ്ങിലേക്ക് എറിഞ്ഞു എന്ന് പറയുന്ന ഇംഗ്ലീഷ് പ്രയോഗം പോലെ അവർ ആ കള്ളിയിലേക്ക് ആ അവരാ കളിയിൽ പങ്കെടുത്തു അവരറിഞ്ഞോ അറിയാതെയോ എന്ന് ഞാൻ പറയില്ല അവരറിഞ്ഞുകൊണ്ട് തന്നെയാണ് പങ്കെടുത്തത് അത് അവരറിഞ്ഞുകൊണ്ട് തന്നെയാണോ പങ്കെടുത്തത് ഇതിൻ്റെ ഫലമായിട്ട് അവരുടെ സ്റ്റോക്കിൽ എന്തെങ്കിലും മാറ്റമുണ്ടായോ എന്ന് വെച്ചാൽ അവർ വാങ്ങിയ സ്റ്റോക്കല്ല ബി ജെ പിക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടായോ നമുക്കറിയാം ഇലക്ട്രൽ ബോണ്ട് കുംഭകൂണത്തിൻ്റെ ആശാന്മാരാണല്ലോ ബി ജെ പി അവർ ബാക്കി എല്ലാവർക്കും എല്ലാ പാർട്ടിക്കും വാങ്ങാമെന്ന് പറഞ്ഞു പക്ഷേ അവരേറ്റവും കൂടുതൽ വാങ്ങി അവർ നോട്ട് നിരോധനത്തിൻ്റെ കാലത്ത് എല്ലാം നിരോധിച്ചു അവർക്കാവശ്യമുള്ളതൊന്നും നിരോധിച്ചില്ല അവരൊക്കെ മാറ്റിയെടുത്തു എന്ന് പറയുന്നത് പോലെ പണം കൊണ്ട് കളിച്ച് പണം വാരി പണം വിതറി ഇന്ത്യയിൽ അധികാരം സ്ഥിരമായി എടുത്ത് പിടിച്ചു നിർത്താമെന്ന അവരുടെ ആ തന്ത്രത്തിന് ഇപ്പോൾ ഒരടിയേറ്റു ആ അടി ഏൽക്കുമെന്ന് ഞാൻ എക്സിറ്റ് പോൾ കഴിഞ്ഞ സമയത്ത് ഞാൻ നടത്തിയ എൻ്റെ ഫേസ്ബുക്ക് പരിപാടിയിൽ കൃത്യമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല ഏകദേശം പറഞ്ഞിരുന്നു കാരണം എക്സിറ്റ് പോളുകൾ പൊതുവേ ഞാൻ അംഗീകരിക്കുന്നു എക്സിറ്റ് പോളിന് റിസൾട്ടുണ്ട് കാരണം ബി ജെ പി അധികാരത്തിൽ വന്നു ബി ജെ പിയും അതേപോലെ ഇടതുപക്ഷ കക്ഷികളും സ്ട്രോങ് മസിൽ പവറുള്ള കക്ഷികൾക്കും വോട്ട് ചെയ്തില്ല എന്ന് പറയാൻ ആളുകൾക്ക് ഭയമാണ് അതുകൊണ്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്തുവെന്ന് യഥാർത്ഥമായി പറഞ്ഞാൽ തന്നെ പത്ത് പേര് പറഞ്ഞാൽ എട്ട് പേരോ ഏഴര പേരോ മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ ഈ കാൽക്കുലേഷൻ സിഫോളജിറ്റ് സിഫോളജിസ്റ്റുകൾക്കും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവർക്കും തെറ്റുപറ്റി ഇത് ഇതിനകത്ത് ട്രേഡ് ചെയ്യുന്നവർക്കും തെറ്റുപറ്റി ഇപ്പം ഞാനിതെല്ലാം ഒരു ട്രേഡ് ചെയ്യുന്ന ആളല്ലെങ്കിലും ഞാനൊന്ന് ഞായറാഴ്ച ഞാൻ പറയുണ്ടായി വേറൊന്നുമല്ല ഇത് മുന്നൂറ്റമ്പതല്ല ഇത് മുന്നൂറാണ് ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറിനടുത്താണ് വേറൊന്നും കൊണ്ടല്ല ഇത് ഇത്തരത്തിൽ സംഘടിത രാഷ്ട്രീയ കക്ഷികൾക്ക് എക്സിറ്റ് പോളിൽ കിട്ടുന്ന ആ റേറ്റ് റിയാലിറ്റിയിൽ കിട്ടില്ല അത് എൽ ഡി എഫിനും കിട്ടില്ല എൽ ഡി എഫ് ഈ പന്തമ്പിട്ടിരിക്കുകയാണ് അപ്പോൾ ആ തരത്തിൽ ഈ സഫോളജിക്കലായിട്ടുള്ള ടെക്നിക്കാലിറ്റീസ് അത് അവിടെ നിൽക്കട്ടെ അത് അതവിടെ നമ്മളിപ്പോൾ ഇതിലേക്ക് പോകുന്നില്ല പക്ഷേ ഞാൻ ചുരുക്കുന്നു ഇവിടെ അങ്ങേയറ്റം വാതുവെപ്പ് ക്രിക്കറ്റ് മുതൽ തെരഞ്ഞെടുപ്പ് ഫലം ഇന്നിപ്പോൾ ഞാൻ കേട്ടത് ലേറ്റസ്റ്റ് ആയിട്ടൊരു കുതിരപ്പന്തയം മാത്രമല്ല പട്ടികളെ ഓടിച്ചിട്ടുള്ള പന്തയം ഉണ്ടെന്നാണ് പറയുന്നത് അത്തരത്തിലുള്ള നിരവധി പന്തയങ്ങൾ നടക്കുമ്പോൾ ആ പന്തയ ചുറ്റിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇറങ്ങി വന്നു അതിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്കും പ്രത്യേകിച്ച് അദാനിയെ പോലുള്ള കോർപ്പറേറ്റുകൾക്കും റിലയൻസിനും മാത്രമല്ല മറ്റുള്ളവർക്കും എന്ത് ലഭിച്ചു എന്നതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന സഞ്ജയ് ഗാന്ധിയുടെ ആ ആവശ്യത്തെ ഞാൻ രാഷ്ട്രീയമായിട്ട് തന്നെ പിന്താകണം രാഷ്ട്രീയം തന്നെയാണ്